മുള്ളൂർക്കര റേഞ്ച് മുസാബക്ക സാഹിത്യ മത്സരത്തിൽ ആറ്റൂർ നൂറുറുലു മദ്രസ ജേതാക്കളായി. ചെറുതുരുത്തി നൂറുൽ ഹുദ യത്തീംഖാനയിൽ വെച്ച് നടന്ന മത്സരങ്ങളിൽ വിവിധ മദ്രസകളിൽ നിന്നായി 300 ൽ പരം പ്രതിഭകൾ മാറ്റുരച്ചു. സമസ്ത കേരള ജമ്മിയത്തുൽ മുഅല്ലിമീന്റെ നേതൃത്വത്തിലുള്ള മുള്ളൂർക്കര റേഞ്ച് ഇസ്ലാമിക കലാസാഹിത്യ മത്സരം ചെറുതുരുത്തി നൂറുൽ ഹുദ യത്തീംഖാനയിൽ വെച്ച് നടന്നു. മുസാബക്ക സാഹിത്യ മത്സരത്തിൽ ആറ്റൂർ നൂറുൽ ഇസ്ലാം മദ്രസ ജേതാക്കളായി. മത്സരങ്ങളുടെ സമാപന സമ്മേളനം പഴയന്നൂർ ബ്ലോക്ക് അംഗം പി എം നൗഫൽ വെട്ടിക്കാട്ടരി ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം സമുദായത്തിന് ദിശാബോധം എന്ന് നൽകി എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഈ സമുദായത്തെ ബാധിക്കുന്ന ഏതൊരു വിഷയത്തിലും കൃത്യമായി ഇടപെടുകയും അതുപോലെ തന്നെ വളരെ കൃത്യമായ പ്രതിഷേധങ്ങളും നടപടികളും എടുത്ത് ഭരണകൂടത്തെ തിരുത്തിക്കാൻ വരെ തൻ്റെ ഇടമുള്ള ഒരു സംഘടനയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വളർന്നു വരുന്ന തലമുറ ആ ഒരു അച്ചടക്കത്തോടുകയും അതുപോലെ തന്നെ ഇസ്ലാമിക മൂല്യങ്ങളും കൈക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാവണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിജയികൾക്കുള്ള സമ്മാനം വടക്കാഞ്ചേരി സബ് രജിസ്ട്രാർ എൻ എം അക്ബർ നിർവഹിച്ചു. മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ മുള്ളൂർക്കര റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എസ് സുലൈമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി കെ എം ഉമ്മർ മാസ്റ്റർ, നൂറുൽ ഹുദ മാനേജർ പി എ അബ്ദുൽ കരീം, സംസ്ഥാ പ്രവാസി സെൽ ചേലക്കര മണ്ഡലം ട്രഷറർ പി എസ് കമറുദ്ദീൻ വരവൂർ, പി വി ഷാഹിദ് കോയത്തങ്ങൾ, മുഹമ്മദ് ഷെരീഫ് അൻവരി, എ അഷ്റഫ് ദാരിമി, സി എ സുലൈമാൻ മുസ്ലിയാർ, പി എ മുഹമ്മദ് അജ്മൽ ബാക്കവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കലാമത്സരങ്ങളിൽ വളവ് ഹയാത്തുൽ ഇസ്ലാം മദ്രസ രണ്ടാം സ്ഥാനവും കാഞ്ഞിശ്ശേരി ബദരിയ മദ്രസ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. റൈറ്റ് വിഷൻ ന്യൂസ്, ചെറുതുരുത്തി.